ഹായ് ഫ്രണ്ട്സ്, നിപ്പസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു വെറൈറ്റിയും നല്ല അടിപൊളി ടേസ്റ്റുമായിട്ടുള്ള പോളയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് അതിൽ നിന്ന് ഓൾ എന്ന് പ്രസ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമുക്കിതിലേക്ക് ആദ്യം ഒരു ബാറ്റർ റെഡിയാക്കിയെടുക്കാനുണ്ട്. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 5 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനിയിതിലേക്ക് 5 നേന്ത്രപ്പഴം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 3 നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഈ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1¼ കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി 1¼ ടീസ്പൂൺ ഏലക്കായ പൊടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്നുകൂടി അടിച്ചെടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് ഈ ഒരു രീതിയിലാണ് ഉണ്ടാവാം. നമ്മൾ ഏത് പാത്രത്തിലാണോ പോള ചുടാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രം എടുക്കുക. ഞാനിവിടെ സോസ് പാനാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നെയ്യോ ഓയിലോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് കുക്ക് ചെയ്യാം. അതൊന്ന് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് പഴം വാട്ടിയെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നെയ്യോ ഓയിലോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 2 നേന്ത്രപ്പഴം കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്നു വന്നിട്ടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും 1¼ ടേബിൾ സ്പൂൺ തേങ്ങ ചെറുവേത് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് അപ്പോഴേക്കും 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ടയുടെ മിക്സ് ഒരു 1/2 കുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പഴം വാട്ടിയത് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് സെറ്റായിക്കിട്ടില്ല. അപ്പോൾ തീരെ സെറ്റാവാതെ ഇട്ടാൽ നമ്മുടെ പഴം വാട്ടിയത് അതിലേക്ക് അമർന്നു പോകും. അപ്പോൾ ഒരു അത്യാവശ്യം ഒന്ന് കുക്കായി വരുമ്പോൾ അതിലേക്ക് പഴം വാട്ടിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് കൂടി അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഇതാ 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പോള നന്നായിട്ട് പൊന്തിയിട്ട് നല്ല സെറ്റായിട്ടുണ്ട്. ഇതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി ടേസ്റ്റും നല്ല ഒരു വെറൈറ്റിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.